ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്ന് ഓൾമോസ്റ്റ് ഒരു വീണ്ടും ഒരു ഫ്ലാറ്റ് ആയിട്ട് ട്രെൻഡിംഗ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റുകളിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10 പോയിൻസിൻ്റെ ഗെയിനോട് കൂടി 15,208 ആയിരുന്നു ഇന്ന് ക്ലോസ് ആയത്. സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ 14 പോയിൻസിൻ്റെ ഡിക്ലൈനോട് കൂടി 50,637. ബാങ്ക് നിഫ്റ്റിയിൽ 281 പോയിൻസിൻ്റെ ഡിക്ലൈനോട് കൂടി 34,662 ക്ലോസ് ചെയ്യപ്പെട്ടു. ഇനി നിഫ്റ്റിയുടെ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മീഡിയ സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഏകദേശം 3% മുകളിലുള്ള ഗെയിൻ കാണാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറുകളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ ഇന്ന് കാണാനുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ളൊരു കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് HDFC ബാങ്കിൻ്റെ ഭാഗത്ത് ചീഫിൻ്റെ ഭാഗത്തു നിന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു കൊറോണയൊക്കെ സെക്കൻഡ് വേവ് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് വീണ്ടും ഇപ്പോൾ റീറ്റെയിൽ ലെൻഡിങ് സെക്ടറിലൊക്കെ വീണ്ടും ഒരു ഇമ്പാക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്, സ്ട്രെസ്സിലേക്ക് പോകാൻ സാധ്യതകളുണ്ട് എന്ന് അദ്ദേഹം ഒരു കമൻ്ററി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ലോണുകളൊക്കെ എടുത്തവർ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിലൊക്കെ ഒരു ഇത് ഡിലേ വരുത്താനും അതേപോലെ തന്നെ മുടക്കം വരുത്താനുള്ള സാധ്യതകളുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ ലോൺ മൊറട്ടോറിയം എടുത്തവർ ഡിഫോൾട്ട് ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്നൊരു കമൻ്ററികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. അപ്പോൾ അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ബാങ്കിങ് സെക്ടറിലൊക്കെ ഒരു ഡിക്ലൈൻ ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ന് top 5 പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സ്, ടൈറ്റാൻ, JSW Steel, ഐഷർ മോട്ടോഴ്സ്, ബ്രിട്ടാനിയ, ഇത്ര ഈ സ്റ്റോക്കുകളായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത് നിഫ്റ്റിയിൽ. അതുപോലെ തന്നെ അമരരാജ ബാറ്ററീസിൻ്റെ ഒക്കെ സ്റ്റോക്കിൽ ഒരു ഡിക്ലൈൻ കാണാനായിരുന്നു. കാരണം ഇന്ന് ക്ലേറിയോസ് എന്ന് പറഞ്ഞ ഫേം അവർ അമരരാജ ബാറ്ററീസിലെ കുറച്ച് സ്റ്റേക്കുകൾ സെൽ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് അമരരാജ ബാറ്ററീസിലൊരു ഡിക്ലൈൻ ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 0.27% ലോസും സ്മോൾ ക്യാപ്പിൽ ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു എൻഡിങ്ങും ആയിരുന്നു കാണാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡോജി പാറ്റേണിൻ്റെ കാര്യം പറഞ്ഞു, അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി. കാരണം ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു, നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റിന് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആ ഒരു ഗ്യാപ്പ് അപ്പിന് ഓപ്പണിങ്ങിന് ശേഷമുള്ള ആ ഒരു ഗെയിൻ ഹോൾഡ് ചെയ്യാൻ ഇന്ത്യൻ മാർക്കറ്റിന് സാധിച്ചില്ല. തുടർന്ന് ഒരു ഡിക്ലൈനോട് കൂടി ഒരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്താണ് ഇന്ന് എൻഡായിരിക്കുന്നത്. ഏകദേശം ഒരു ബിയറിഷ് ബെൽറ്റ് ഹോൾഡിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്താണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 15,290, 15,290, 15,300 ആ റേഞ്ചുകളിൽ നല്ലൊരു റെസിസ്റ്റൻസുകൾ നിലനിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഓൾ ടൈം ഹൈലേക്കുള്ളൊരു റാലികൾ പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും ഇതേപോലത്തെ ഒരു വോളറ്റൈലായിട്ടുള്ളൊരു ട്രേഡിങ്ങിലൊരു സാധ്യതകളായിരിക്കും നിലനിൽക്കുക. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 15,143 റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണ് എങ്കിൽ 15,000 റേഞ്ചുകൾ അല്ലെങ്കിൽ 14,975 റേഞ്ചുകളായിരിക്കും സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുക. റെസിസ്റ്റൻസ് സോണുകൾ നോക്കിക്കഴിഞ്ഞാൽ 15,300 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15,450 വരെയുള്ള റാലികൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമുക്ക് വരും ദിവസങ്ങളിൽ വരുന്ന 2 ദിവസം മാർക്കറ്റിൽ ഒന്ന് കോഷ്യസ് ആയിരിക്കും നല്ലതായിരിക്കും. കാരണം നമുക്ക് മന്ത്ലി എക്സ്പയറി ഈ വരുന്ന വ്യാഴാഴ്ച വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രേഡുകൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു സിമിലർ ആയിട്ടുള്ളൊരു പാറ്റേൺ ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഡോജി ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് എൻഡായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ട്രേഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഒരു കമൻട്രികളൊക്കെ ഇന്നത്തെ ബാങ്കിങ് സെക്ടറിന് ഒരു ഇമ്പാക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു HDFC ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള കമൻട്രികൾ. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഡോജിയുടെ ഹൈനെ ബ്രേക്ക് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റാലിക്കുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വരും ദിവസങ്ങളിൽ 34,500 എന്ന് പറഞ്ഞ ഒരു റേഞ്ചിനെ ഹോൾഡ് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റേഞ്ചിലൊരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ തുടർന്നുള്ളൊരു റാലിക്കോ സാധ്യതകൾ പ്രതീക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിക്ലൈൻ ആണ് വരുന്നതെങ്കിൽ 34,140 അത് അല്ലെങ്കിൽ 34,000 റേഞ്ചുകളായിരിക്കും സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുക ബാങ്ക് നിഫ്റ്റിക്ക്. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് മോഡിലാണ് ട്രേഡ് ആകുന്നത്. US മാർക്കറ്റ് പോസിറ്റീവിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യൂറോപ്യൻ മാർക്കറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് ട്രെൻഡിലാണ് നിലനിൽക്കുന്നത്. FTSE ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിങ്ങിലാണ് അല്ലെങ്കിൽ ബോർഡറിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ SGX നിഫ്റ്റി ഒരു നെഗറ്റീവ് ടെറിട്ടറിയിൽ നിലനിൽക്കുന്നു, 41 പോയിൻറ്റ്സ് ഡൗണിലോട് കൂടി. ബാക്കി എല്ലാ മാർക്കറ്റുകളും ഒരു പോസിറ്റീവ് മോഡിലാണ് ഇപ്പോൾ കാണാനുള്ളത്. ഇനി രൂപയുടെ മൂല്യത്തിൽ വീണ്ടും ഒരു ഡോളറിന് അഗേൻസ്റ്റായിട്ട് നല്ലൊരു തിരിച്ചുവരവുകളുണ്ടായി. 19 പൈസ ഉയർന്ന് 72.77 ട്രേഡ് എൻഡായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു പർച്ചേസ് എമൗണ്ടുകൾ കൂടുന്നതായിട്ട് കാണുന്നു. 959 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 563 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് ഉണ്ടായിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് നാളത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ രൂപയും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസും സപ്പോർട്ടീവായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക, അതിനെ ബേസ് ചെയ്തുള്ള ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ സംസാരിച്ച കുറച്ച് സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെർജർ പെയിൻസ് ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും ഒന്നൊരു ഗെയിനുകൾ കാണാനുണ്ടായിരുന്നു. എന്നിരുന്നാലും ഫോം ചെയ്തൊരു പാറ്റേൺ ഒരു ഇൻഡിസീവായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഹൈൻ്റെ അടുത്താണ്, പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ട്രേഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കൊരു ബ്രേക്ക്ഔട്ടുകൾ ആവശ്യമാണ് അടുത്തൊരു റാലിക്ക് കൺഫർമേഷൻ കിട്ടാനായിട്ട്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു റേഞ്ചിൽ നിന്നുള്ള റിവേഴ്സൽ കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കുകൾ വിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു പ്ലാൻ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബ്രേക്ക്ഔട്ടുകൾ നടക്കുന്നുണ്ടോ അതോ ഈ റേഞ്ചിൽ നിന്നുള്ള റിവേഴ്സൽ ആണോ വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. വരും ദിവസം ബ്രേക്ക്ഔട്ടുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും അടുത്ത പോസിബിലിറ്റീസ് നമുക്ക് ബ്രിഡ്ജർ പെയിൻസിൽ പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ പെർസിസ്റ്റൻസ് സിസ്റ്റം, നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ ദിവസം ഒരു ബ്രേക്ക്ഔട്ടിനുള്ള ഒരു സാധ്യതകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ സ്റ്റോക്കിൽ നല്ലൊരു ബ്രേക്ക്ഔട്ടുകൾ വന്നിരിക്കുകയാണ്. 3 ദിവസങ്ങളായിട്ട് നല്ലൊരു ബുളിഷ് കാൻഡിൽസ് ആണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇനിയും ഒരു റാലിക്കുള്ള ഒരു സാധ്യതകൾ വീണ്ടും നിലനിൽക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഭാരത് ഫോർജിൻ്റെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും ഒരു ബുള്ളിഷ് റിവേഴ്സൽ പോലെ കാണുന്നു. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്കൊരു 663 മുകളിലൊരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഒരു പോസിബിലിറ്റി നമുക്ക് ഭാരത് ഫോർജിലും പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ പനാഷിയ ബയോടെക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ റഷ്യൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിനോട് ചേർന്നുകൊണ്ട് Sputnik V വാക്സിൻ്റെ നിർമ്മാണം അവർ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു വർഷം ഏകദേശം 100 മില്യൺ ഡോസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു എഗ്രിമെൻ്റ് ആണ് അവർ RDIF ആയിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസിനെ തുടർന്ന് ഇന്ന് പനാഷിയ ബയോടെക്കിൽ ഏകദേശം 5% അപ്പർ സർക്യൂട്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബെൽഫാർമയെ സംബന്ധിച്ചിടത്തോളം അവർ ഫാവിപിറാവിർ ആൻറ്റിവൈറൽ ഡ്രഗ്ഗ്, അത് കൊറോണയുടെ ഒരു COVID-19 ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതേ തുടർന്ന് ഈ ഒരു സ്റ്റോക്കും ഇന്ന് 5% അപ്പർ സർക്യൂട്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് ടാറ്റ പവറിനെ സംബന്ധിച്ചിടത്തോളം NHPC ഭാഗത്തു നിന്നും അവർക്കൊരു EPC കോൺട്രാക്റ്റ് വിൻ ചെയ്തിട്ടുണ്ട്. ടാറ്റ പവർ സോളാർ സിസ്റ്റം അത് ഏകദേശം 40 MW സോളാർ പവർ പ്രൊജക്റ്റ് ഒഡീഷയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം 188 crore വർത്ത് ചെയ്യുന്ന പ്രൊജക്റ്റുകളെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അടുത്ത അതുപോലെ തന്നെ ഓറിയോൺ പ്രോയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സിഡറി SC Soft ഈജിപ്ഷ്യൻ ഇ ഫിനാൻസ് ലെഡ് കൺസോർഷ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രൊജക്റ്റ് വിൻ ചെയ്തിട്ടുണ്ട്. പോർട്ടബിൾ ടിക്കറ്റ് വാലിഡേറ്റേഴ്സ്, ഈജിപ്ഷ്യൻ നാഷണൽ റെയിൽവേ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു പോർട്ടബിൾ ടിക്കറ്റ് വാലിഡേറ്റേഴ്സ് സപ്ലൈ ചെയ്യാനുള്ളൊരു ഓർഡറുകളാണ് ഇവർ വിൻ ചെയ്തിരിക്കുന്നത്. ഇത് ഓറിയോൺ പ്രോയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. അതേപോലെ തന്നെ മണപ്പുറം ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സിഡറി ആശീർവാദ് മൈക്രോ ഫിനാൻസ് അവർ ഏകദേശം $15 million ഒരു ലോണ് ഇവർ US ബേസ്ഡ് ആയിട്ടുള്ള വേൾഡ് ബിസിനസ് ക്യാപിറ്റൽ ഇങ്കിന് കൊടുത്തിരിക്കുക കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലോൺ അവർ സെക്യൂർ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ബജാജ് ഇലക്ട്രിക്കൽസിൻ്റെ Q4 നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ ഒരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 54 crore നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 1.1 crore നെറ്റ് ലോസ് ആയിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 3.2% ഡിക്ലൈൻ ആണ് കാണിച്ചിരിക്കുന്നത്. 1258 crore റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതിനു മുൻപ് അവർക്ക് 1300 crore ആയിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ ആൽക്കം ലാബിൻ്റെ Q4 വരുമ്പോൾ 27.2% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. 240 crore നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. അവർക്ക് 188 crore ആയിരുന്നു കഴിഞ്ഞ വർഷം നിലനിന്നത്. അതുപോലെ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 7% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2192 crore റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തായിട്ട് TTK പ്രസ്റ്റീജിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 85.4 crore നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അവർക്ക് കഴിഞ്ഞ വർഷം 8.2 crore നെറ്റ് പ്രോഫിറ്റായിരുന്നു നിലനിന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 43% വർധനമുണ്ടായിരിക്കുന്നു. 598 crore വരുമാനമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അവർക്ക് ഇതിനു മുൻപ് 418 crore ആയിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ ഇമാമിയുടെ Q4 വന്നു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ വർധനമുണ്ടായിരിക്കുന്നു. അവർക്കും 87.7 crore നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 22 crore ആയിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 37% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 730 crore വരുമാനമായിട്ട് കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ദാൽമിയ ഭാരത് ഷുഗേഴ്സിൻ്റെ Q4 വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 16% ഡിക്ലൈൻ ആണ് അവർക്കുണ്ടായിരിക്കുന്നത്. 52 crore നെറ്റ് പ്രോഫിറ്റ് ചുരുങ്ങിയിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. പ്രധാനമായിട്ടും ടാക്സ് പ്രൊവിഷൻസ് ആണ് കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഹയർ ടാക്സ് പ്രൊവിഷൻ മൂലമാണ്
ഈ ഒരു നെറ്റ് ലോസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നെറ്റ് പ്രോഫിറ്റിൽ ഇടിവ് വന്നത് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഓപ്പറേഷൻസ് എന്നുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 11% ഡിക്ലൈൻ ഉണ്ടായിരിക്കുന്നു. 488 കോടി വരുമാന റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്നിരുന്നാലും മാനേജ്മെൻറ്റിൻ്റെ കമൻട്രികൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലോബൽ ഡിമാൻഡുകൾ നിലനിൽക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എഥനോൾ ബ്ലെൻഡിങ് മാൻഡേറ്റൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഇന്ത്യയിലെ ഷുഗർ ബിസിനസ്സിനൊക്കെ ഒരു സപ്പോർട്ടുകൾ കിട്ടും എന്നുള്ള രീതിയിലാണ് മാനേജ്മെൻറ്റ് കമൻട്രികളിൽ കോൺഫിഡൻ്റ് ആയിട്ട് അവർ പറയുന്നത്. ഇനി അതുപോലെ തന്നെ എച്ച് ഡി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവർ റിലയൻസ് ഇൻഫ്രയിലുള്ള ഏകദേശം 43 കോടി വർത്ത് ചെയ്യുന്ന ഷെയറുകൾ അവർ വിറ്റതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഭാരത് പെട്രോളിയത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് അതുപോലെ തന്നെ പെട്രോനെറ്റിലുള്ള അവരുടെ ഒരു സ്റ്റേക്കിൻ്റെ ഒരു പാർട്ട് വിൽക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മണിക്കൺട്രോളിലൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർ ഭാരത് പെട്രോളിയത്തെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥ ഗ്യാസിൽ അവർ ഏകദേശം 22.5% സ്റ്റേക്കും അതുപോലെ തന്നെ പെട്രോനെറ്റിൽ 12.5% സ്റ്റേക്കും അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ സ്റ്റോക്കുകളും ന്യൂസുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അനാലിസിസിൻ്റെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.